അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറള്ളാഹ്. ഏറ്റവും പ്രിയങ്കരരാകുന്ന ശ്രോതാക്കളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസ മീഡിയ സജ്ജമാക്കിയ മഹത്തായ ബദറുത്തമാം എന്ന പദ്ധതിയിലാണ് നാം ഉള്ളത്. റബീഉൽ അവ്വലിനെ ആദരിച്ചുകൊണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടുമുള്ള ഈ പരിപാടി ഉന്നതമായ പ്രതിഫലമുള്ള അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സുന്നി വിദ്യാഭ്യാസ ബോർഡാകുമ്പോൾ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളുമായുള്ള ഇടപെടലുകളാണ് ഇതിൽ ചർച്ചയാകുന്നത്. വിദ്യാഭ്യാസം എന്നത് ഏതൊരു വ്യക്തിയുടെയും മൂല്യമാണ്. വിദ്യാഭ്യാസം എങ്ങനെയാണോ എന്താണോ അതറിഞ്ഞാണ് അയാളുടെ വിലയും നിലയും ഇവിടെ രൂപപ്പെടുത്തുക. ഭൗതികമായി ചിന്തിക്കുന്നവർ ഭൗതിക വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യം വെച്ച് വളരുകയും ഉയരുകയും ചെയ്യും, പക്ഷേ അത് ഭൗതികമായി തന്നെ അവസാനിക്കും. ആത്മീയമായി അവർക്കൊന്നും ലഭിക്കാതെ ആഹ്റത്തിൽ നട്ടം തിരിയുന്നവരായിത്തീരും. അപ്പോഴാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുകയും രക്ഷകർത്താക്കളായ നാം അതിൻ്റെ ഉത്തരവാദിത്വം സമ്പൂർണമായി പരിപാലിക്കുകയും ചെയ്യണമെന്ന് നമ്മുടെ സംഘടന ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ സ്വന്തമായി നരകത്തിൽ വീഴാതെ സുരക്ഷിതത്വം നിങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും സംരക്ഷിക്കുകയും വേണം. വാഹിലിക്കും നാറ, നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ വീഴാതെ കാക്കണം എന്ന് എല്ലാ രക്ഷകർത്താക്കളോടും അള്ളാഹുത്തല ഓർമ്മപ്പെടുത്തുകയാണ്. മക്കൾ നരകത്തിൽ വീഴാതെ അവർ നിസ്കാരമോ ഇബാദത്തുകളോ മുടക്കി ഹറാമുകളിലും തെറ്റുകളിലും പെട്ട് അവർ നരകത്തിൻ്റെ അടിമകളായി തീർന്നാൽ അവർക്ക് മാത്രമല്ല അതിൻ്റെ കുറ്റമുണ്ടാവുക, ഈ രക്ഷകർത്താക്കൾക്കും അതിൻ്റെ കുറ്റമുണ്ടാകുമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഭാര്യമാരെ താന്തോന്നിത്യത്തിന് വിട്ടുകൊണ്ട് അവർക്കിഷ്ടപ്പെട്ട പ്രകാരം ഭൗതികമായി മാത്രം വലസാൻ ഭർത്താക്കന്മാർ വിട്ടുകൂടാ. അങ്ങനെ പോയാൽ അതിൻ്റെയും കുറ്റം ഭർത്താക്കന്മാരും കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം ലളിതമായി കാണുന്ന കാര്യങ്ങളൊക്കെ നബി തങ്ങൾ ഗൗരവമായി കണ്ടിരുന്നു. ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ പുന്നാര മകൻ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹു സക്കാത്തിൻ്റെ ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്തപ്പോൾ ഹബീബാ നബി തങ്ങൾ കയ്യോടെ പിടികൂടി. കുട്ടിക്കാലത്താണെങ്കിലും നബി തങ്ങൾ ആ കുഞ്ഞിന് തർബിയത്ത് നൽകി, മോനെ ഇതെടുത്തുകൂടാ, നമുക്കിത് കഴിക്കാൻ പാടില്ല. എത്ര നല്ല ശിക്ഷണമാണ്! ഇത് നമ്മുടെ രക്ഷകർത്താക്കൾ ചെയ്യാറുണ്ടോ? അയലത്തുകാരൻ്റെ മാങ്ങ പെറുക്കിക്കൊണ്ട് വരുമ്പോൾ ഇത് പാടില്ല, അവിടെ തിരിച്ചുകൊണ്ട് കൊടുക്കൂ എന്ന് ഒരു രക്ഷകർത്താവ് പറയാറുണ്ടോ? ഒരു തേങ്ങ അയലത്തു നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ, മകനെ നമുക്കിത് കഴിക്കാൻ പാടില്ല, തിരിച്ചുകൊണ്ടിട്ടേക്കൂ എന്ന് പറയാറുണ്ടോ? അബൂ ദുജാന റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കൾ ആരുടെയോ ഈത്തപ്പഴം എടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവർ അത് പിടിച്ചു പറിച്ച് തൊണ്ടയിൽ ഇറങ്ങിപ്പോയതുപോലും കാർക്കിച്ച് തുപ്പിച്ചു. നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ അറിയും. അപ്പോൾ മക്കളൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ആ മക്കളുടെ പള്ളയിൽ ഒരു ഹറാമ് വീഴാതെ ശ്രദ്ധിക്കണം. അവരുടെ പ്രവൃത്തിയിൽ ഒരു ഹറാമ് വരാതെ ശ്രദ്ധിക്കണം. പലിശ വാങ്ങിയിട്ട് മക്കളെ പോറ്റുന്ന പല രക്ഷകർത്താക്കളും ഉണ്ട്. മനഃപൂർവ്വം ആ കുഞ്ഞുങ്ങളെ നരകത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ചിന്തിക്കണം. കബളിപ്പ് നടത്തിയിട്ടും തട്ടിപ്പ് നടത്തിയിട്ടും കള്ളക്കച്ചവടം നടത്തിയിട്ടും ലോട്ടറി എടുത്തിട്ടുമൊക്കെ മക്കൾക്ക് അന്നം കൊടുക്കുന്ന പല രക്ഷകർത്താക്കളും ഉണ്ട്. ആ മക്കൾ തികച്ചും ഹറാമായി അവർ നമുക്ക് ഉപകരിക്കാത്തവരായി നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എത്രമാത്രം മാരകമായ തെറ്റാണ് ആ കുഞ്ഞുങ്ങളോട് ഈ മാതാപിതാക്കൾ ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുട്ടിക്കാലത്ത് തന്നെ നല്ല തർബിയത്ത് ചെയ്യണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഞാൻ എൻ്റെ കൈ, കുഞ്ഞല്ലേ, എൻ്റെ കൈ ഭക്ഷണത്തിൽ മുഴുവൻ വരവിയപ്പോൾ നബി തങ്ങൾ എൻ്റെ കൈക്ക് പിടിച്ച് അവനവൻ്റെ മുന്നിൽ നിന്ന് തന്നെ വേണം മോനെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു.
കഴിക്കുമ്പോൾ സെമ്മില്ല, അള്ളാഹുവിനെ ബിസ്മി ചൊല്ലിയിട്ട് വേണം കഴിക്കേണ്ടത്. ഒരു കാര്യം പറഞ്ഞു, പിന്നീട് പറഞ്ഞു കുൽബി യമീനിക്ക, മോനെ വലുത് കൈകൊണ്ട് വേണം കഴിക്കേണ്ടതെന്ന്. ഹബീബാനബി തങ്ങൾ പറഞ്ഞു, വക്കുൽ മിമ്മ യലീക്ക, നിന്റെ മുന്നിലുള്ളത് നീ ആദ്യം കഴിക്കണമെന്ന് പറഞ്ഞു. മാഷാ അല്ലാ, ഇങ്ങനെ ബിസ്മി ചൊല്ലിയിട്ടും തർബീത്ത് നടത്തിയിട്ടും മക്കളെ പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുക്കും റാ വക്കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ഭാര്യയുടെ ചുമതല ഭർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു, മക്കളുടെ ചുമതല മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നു. മക്കൾ വഴിപിഴച്ചാൽ മാതാപിതാക്കൾ ചോദിക്കപ്പെടുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നബിതങ്ങൾ നമുക്ക് ശിക്ഷണം തരികയാണ്. വറജുലു റാഇൻ ഫി അഹ്ലിഹി, ഓരോ പുരുഷന്മാരും അവൻ്റെ ഭാര്യയിൽ പരിപാലനമുള്ളവരാണ്. മസ്ഊലുൻ അൻ റഇയതിഹി, ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തെക്കുറിച്ച് ആ പിതാവിനോട് ചോദിക്കപ്പെടുമെന്ന് ഹബീബ നബിതങ്ങൾ പറയുകയാണ്. അതുപോലെ മർഅത്തു, ഒരു സ്ത്രീ റാഇയത്തിൻ ഫി ബൈത്തി സൗജിഹ, അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ പരിചരണം അവളെ അള്ളാഹു തരേൽപ്പിച്ചിരിക്കുകയാണ്. മസ്ഊലത്തുൻ അൻ റഇയതിഹ, മക്കളെ പരിപാലിക്കുന്ന കാര്യവും വീട് വൃത്തിയാക്കുന്ന കാര്യവും ദീൻ സംരക്ഷിക്കുന്ന കാര്യവും ആ ഭാര്യ ശ്രദ്ധിക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ നബി തങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞു, മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകണം. ഈമാങ്കാര്യം, ഇസ്ലാംകാര്യം, നിസ്കാരം, നോമ്പ്, ഇതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മുറു ഔലാദക്കും ബിസ്വല, നിങ്ങളുടെ മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഡിസബിഇൻ, 7 വയസ്സായി കഴിഞ്ഞാൽ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വലുരിബു അലൈഹ, നിസ്കരിച്ചില്ലെങ്കിൽ അടി കൊടുത്ത് നിസ്കരിപ്പിക്കണം. വഹും അബ്നാഉ അശ്രിൻ, 10 വയസ്സായി കഴിഞ്ഞാൽ അടി കൊടുത്ത് നിസ്കരിപ്പിക്കണം. ഉറങ്ങിക്കിടക്കുന്ന മക്കളെ സുബഹി സമയത്ത് വിളിച്ചുണർത്താൻ പല മാതാപിതാക്കളും മടി കാണിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞുമോൻ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചവൻ, കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ എന്ന് ചിന്തിക്കാറുണ്ട്. അത് പാടില്ല. ഫരീഖു ബൈനഹും ഫിൽ മലാജിഇ, 10 വയസ്സായി കഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളെയും ഒരു വിരിപ്പിൽ കിടത്തി ഉറക്കരുതെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം ശിക്ഷണം നടത്തുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും നിസ്കരിക്കുന്നതും ഇബാദത്തുകളും മുഴുവൻ ഹബീബാനുമീതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രക്ഷകർത്താക്കൾ ഉത്തരവാദിത്തത്തോടെ അത് ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഖിദ്മത്ത് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും സ്വർഗത്തിൽ അല്ലാഹു തആല എത്തിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഊസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله فالالف نظاما مدحي اعلى العالي عال اول السطور بسم الله بدء القال قال لا اله الا الله لا اله الا الله لا اله الا الله محمد أحمد الله مصليا مسليما على أحمد والآل والبيت
أصحاب من للآل آل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بلغ المدح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جاه قلبي مذ أتيت وادي النقا فما تاب عن وداد طه تاليا للتالي تال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ثاب ثابت الذرى من السرى إلى الثرى ثانيا ما ثالثا بل ثانيا الأمثال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جود من جاد الوجود بجوده جاد الجوى جمعا وفرقا بعد جمع للرجال جال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله حب حبي حبة في لب قلبي أنبتت حبوبها ما كل حب منه للمحال حال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله خلة الخذلان خوف الخاتمة خال الخليل الخامل الوصفي من الخلخال خال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله دائم الحضور والشهود دمت في جنات وصل حالة الأبدال دال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله زد عن القلب الهوى واترك من الأنذار ذال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ذرعي على الهوى مع الأحباب بالنوى ذد عن القلب الهوى واترك من الأنذار ذال لا إله إلا الله لا إله إلا الله لا إله
بسم الله بدأ القال قال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بسم الله الرحمن الرحيم روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله رضي الله عنه إلى بطن آمنة رضي الله عنها أطهر فتاة في العرب وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والولدان ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة رضي الله عنها قد استقر ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله رضي الله عنه إلى بطن آمنة رضي الله عنها اهتز الأرش طربا واستبشارا وزاد الكرسي هيبة ووقارا وامتلأت السماوات أنوارا وضجت الملائكة تخليلا واستغفارا فأصبحت آمنة رضي الله عنها تلك الليلة والأنوار تلوح في جبهتها المؤتمنة وأمنت به من المخاوف الكامنة وظهرت لانتقال نوره الآيات وتباشرت به جميع المخلوقات ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بنيل المنى وقيل لها في رمضان لقد حملت بالمتخر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسلام وأتاها في ذي الحجة موسى الكريم عليه السلام وعلمها برتبة محمد صلى الله عليه وسلم وجاهه الأسنى وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا واصطفت الملائكة منزلها في صفر فعلمت أن موعد السرور قد قرب ودنا فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة رضي الله عنها أمر الولادة وحان بروز شمس السعادة تلألأ الحق نورا أضاء ونشرت له في الكون أعلى وإذا بطائر أبيض قد سقط من الهوى فمر بجناحيه على بطن آمنة رضي الله عنها مسرعا فضربها المخاض ليلة الاثنين الثاني عشر من شهر ربيع الأول ووردت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم لدى الحبيب السيد المتعبد والنور بموجناتي هي يتوقد يا ربي صلى الله عليه
نبي محمد كنج الخلائق من جهنم في غادي جبريل نادى فيما نصت حسنه هذا مليح الكون هذا أحمد يا ربي صل على النبي محمد منج الخلائق من جهنم في غادي هذا السيد يا ربي صل على النبي محمد منج الخلائق من جهنم في غادي هذا جميل النعت هذا المرتضى هذا الأوحد يا ربي صل على النبي محمد منج الخلائق من جهنم في غادي هذا الذي خلعت عليه ملابس ونفائس فنظيره لا يوجد يا ربي صل على النبي محمد منج الخلائق من جهنم في غادي قالت ملائكة السماء بأسره ولد الحبيب ومثله لا يولد يا ربي صل على النبي محمد منج الخلائق من جهنم في غادي بشرى لأمته برؤية وجهه هذا هو الجاه العظيم الأزيد يا ربي صل على النبي محمد منج الخلائق من جهنم في غادي ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند يا ربي صل على النبي محمد منج الخلائق من جهنم في غادي صلى عليك الله يا علم الهدى ما ناح طير في الغصون يغرد يا ربي صل على النبي محمد منج الخلائق من جهنم في غادي صلاة وتسليم أزكى تحيتي
على المصطفى صلوا عليه وسلموا اللهم صل وسلم وبارك عليه الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء وتحجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا وموتانا من عذاب القبر وتؤمننا وإياهم من الفزع الأكبر وتنجينا وإياهم عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد صلى الله عليه وسلم المختار وآله الأبرار وأصحابه الأخيار وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഈകല്ല വാഹലിൽ കുബ്ബത്തിൽ ഹളറ കുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ദല ഖുറത്തൽ ഐനൈനി ملجوا منجوا مرتاح مشتاق حب الثقلين أجمل خير الفريقين طه وياسين وحامي النبيون أنس الغريبين أبيض مولى الصالحين صلي وسلم عليه يا ربنا أزكى صلاة الله أدب ما نحمد يا الله حبا وشوقا يا رحمة العالمين جئناك صلى الله عليك سلم نور الله نرجو السعادات محو الشقاوات يا خير رسول الله عليك دائما صلى الله يا ربي سلمنا بحق سيدنا طه رسول الله أشرف خلق رسول الله آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا آرمب الطوى يا مت نبيود حضرت الجنتان ഞങ്ങൾക്ക് തൗഫീഖ് ഈകല്ല